ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സദൃശവാക്യങ്ങൾ 2:1 വാക്യങ്ങൾ, മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന്, എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ, നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ പ്രഭാതങ്ങളും ഓരോ പുതിയ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ദാനമായി തരുമ്പോൾ, അന്നത്തെ നന്മകളെ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വചനം നാം പഠിക്കുമ്പോൾ, വചനം നാം വായിക്കുമ്പോൾ, വചനം നാം മനസ്സിലാക്കുമ്പോൾ, അതിലെ സത്യങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ, തീർച്ചയായും ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും അവനെ സഹായിക്കുന്ന, അവനെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയുന്ന ഒരു വലിയ ശക്തി ദൈവവചനത്തിനുണ്ട്. നാം എല്ലാവരും അത് രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. കഴിഞ്ഞ ദിവസവും നാം ചിന്തിച്ചത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അനുദിന ജീവിതത്തിൽ ഏത് ദുർഘടമായ സമയങ്ങളിലും ഏത് പ്രതിസന്ധിയുടെ വേളകളിലും പ്രതിബന്ധങ്ങളുടെ നടുവിലും തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴും രോഗത്തിൻ്റെ നടുവിലും എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഇവയിലൊക്കെ ആശ്വാസമായിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് നല്ല നല്ല വാക്കുകൾ നമുക്ക് തന്നുകൊണ്ട് വചനം നമ്മെ വളരെയേറെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതിൽ പരം ഒരു വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കുവാനായിട്ടില്ല. പ്രിയമുള്ളവരെ, മറ്റെവിടെ നിന്നും ലഭിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ആശ്വാസമാണ് ദൈവവചനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പറയും, കുറച്ചുകൂടി മെച്ചമാക്കാമായിരുന്നു എങ്കിൽ നല്ല വിജയം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ സദൃശവാക്യങ്ങൾ നമ്മോട് അരുളി ചെയ്യുകയാണ്. സദൃശവാക്യങ്ങൾ 2:1 നാം വായിക്കുമ്പോൾ ചില അനുഗ്രഹങ്ങളെ കുറിച്ച് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് തരുവാനുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അത് യഹോവ ഭക്തിയും ദൈവപരിജ്ഞാനവും കണ്ടെത്തിത്തരും. അത് ലഭിക്കുമ്പോൾ ജീവിതം സമാധാനപൂർണമായി തീരും, ഏറ്റവും സന്തോഷമുള്ളതായി തീരും. വചനം പ്രധാനമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 2-3 കാര്യങ്ങളുണ്ട്. ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. നാം വായിച്ചു കേട്ട വേദഭാഗമാണ്. എപ്പോഴും നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാൽ വചനം നമ്മോട് പറയുന്നത് എന്താ? ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം നാം ചെവി കൊടുക്കേണ്ടുന്നത്. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. വചനങ്ങൾ കൈക്കൊണ്ട് ആ കൽപ്പനകളെ ഗ്രഹിക്കണം, സംഗ്രഹിക്കണം. അതായത് വചനങ്ങൾ ഉള്ളിലേക്ക് സംഗ്രഹിക്കുവാൻ നാം താല്പര്യം പ്രകടിപ്പിക്കണമെന്ന് 2 വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേറെ വളരെ വിലപിടിപ്പുള്ള കാര്യമായിട്ട് യഹോവ ഭക്തിയെയും ദൈവ പരിജ്ഞാനത്തെയും കാണുവാനായിട്ട് നാം ശ്രമിക്കണം. നമുക്ക് വിലയേറിയതിനെ വിട്ട് ദൈവത്തോട് പറ്റിച്ചേരുവാൻ നാം ശ്രമിക്കണമെന്നുള്ള വലിയൊരു ആഹ്വാനം കൂടിയാണ് ഈ ഭാഗത്തിലൂടെ വചനം നമുക്ക് തരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കുവാനുള്ള മനസ്സും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനുള്ള ആഗ്രഹവും
ദൈവീക കൃപകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ദൈവവചനത്തെ വിലപിടിപ്പുള്ളതായി കണ്ട് അതിനെ നാം അന്വേഷിക്കുമ്പോൾ, അത്തരത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ ദൈവീക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചിന്തയാണ് ഈ ഭാഗം നമുക്ക് തരുന്നത്. ഓരോ ദിവസവും വചനം നമ്മോട് സംസാരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഏത് ഘട്ടങ്ങളിലും നമുക്ക് താങ്ങായി തണലായി ആ വചനം നമ്മോടൊപ്പമുണ്ട്. സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസമായി, മുറിവുള്ളവർക്ക് സൗഖ്യമായി, രോഗമുള്ളവർക്ക് അത് ഭേദമാകുവാനുള്ള വലിയ കൃപയായി വചനം നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ യാത്രകളിൽ നമുക്ക് അതുമാത്രമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത്. അതുകൊണ്ട് ന്യായത്തിൻ്റെ പാതകളിലൂടെ നിഷ്കളങ്കമായി നടന്നുകൊണ്ട് നമ്മുടെ വഴികളെ കാത്തു സൂക്ഷിക്കണം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവൻ നമുക്ക് ഒരു പരിച തന്നെ. നേരുള്ളവർക്ക് അവൻ രക്ഷ സംഗ്രഹിച്ച് വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു ദിവസം ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് സമർപ്പിക്കാം. കുറച്ചുകൂടി വചനങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതിലെ സത്യങ്ങൾ കൂടുതൽ അഗാധമായി ചിന്തിക്കുവാനും ഒക്കെ ദൈവം നമുക്കെല്ലാവർക്കും കഴിവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ നാം അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവവചനത്തിന് കീഴെ നമുക്ക് താണിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കുവാനുള്ള മനസ്സും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനുള്ള ആഗ്രഹം, ദൈവീക കൃപകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമേ, ഞങ്ങൾക്ക് ഇതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഹോവ ഭക്തിയെയും ദൈവപരിജ്ഞാനത്തെയും കാണുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ വിലയേറിയതിനെ വിട്ടുകൊണ്ട് ദൈവത്തോട് പറ്റിച്ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. വചനങ്ങളെ കൈക്കൊണ്ട് കൽപ്പനകളെ സംഗ്രഹിക്കുവാൻ അപ്പ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതയാത്രയിൽ വചനവുമായിട്ട് സഞ്ചരിക്കുവാൻ, വചനവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൽ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും ആ മുഖം അന്വേഷിക്കുവാനുമായിട്ട് ഞങ്ങളെ ഒരുക്കണമേയെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. വചനം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെവി കൊടുക്കേണ്ടതെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. അപ്പാ, ഇന്നത്തെ ദിവസം നിൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു. അനുദിന ജീവിതയാത്രയിൽ വചനവുമായിട്ട് ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകിയാട്ടെ. വചനം ഞങ്ങൾക്കൊരു വലിയ ആയുധമാണ്, പരിചയമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ചേർത്ത് നിർത്തുവാനായിട്ട് സഹായിക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവജ്ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ നിറഞ്ഞ ഒരു ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം.